ഹായ് ഡിയേഴ്സ്, ഇംപ്ലിമെൻ്റ് എക്സാമിൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്തത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കൂ. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഈ ഫോം DHSC സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഓരോന്നായി ഫില്ലപ്പ് ചെയ്യുക. നമ്പർ 1, നെയിം ആൻഡ് ഇയർ ഓഫ് എക്സാമിനേഷൻ. നിങ്ങളുടെ എക്സാമിൻ്റെ പേര് എഴുതുക, അതായത് +2 ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ March 2022. 2, സെൻറ്റർ നമ്പർ ആൻഡ് നെയിം. സെൻറ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ കോഡാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്കൂളിന് ഒരു കോഡ് കാണും, 10-25 അല്ലെങ്കിൽ 70-26. ആ സെൻറ്റർ നമ്പർ, സ്കൂൾ കോഡ് എഴുതുക, പിന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതുക. നമ്പർ 3, സ്ട്രീം ഓഫ് സ്റ്റഡി, അത് ഹയർ സെക്കൻഡറി ടിക്ക് ചെയ്യുക. 4, ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി, സയൻസ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അത്, കൊമേഴ്സ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. നമ്പർ 5, കാറ്റഗറി, സ്കൂൾ ഗോയിങ് ടിക്ക് ചെയ്യുക. 6, സ്കീം, അത് ന്യൂ ടിക്ക് ചെയ്യുക. ദെൻ 7, നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, അവിടെ നിങ്ങളുടെ പേരെഴുതുക. 8, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. 9, ജെൻഡർ, അവിടെ മെയിൽ ആണെങ്കിൽ മെയിൽ ടിക്ക് ചെയ്യുക, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ ടിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ അവിടെ ഒട്ടിക്കുക. നമ്പർ 10, റിലീജിയൻ ആൻഡ് കാസ്റ്റ്, നിങ്ങളുടെ റിലീജിയനും കാസ്റ്റും എഴുതുക. എക്സാമ്പിൾ, ക്രിസ്ത്യൻ നാടാർ, അല്ലെങ്കിൽ ഹിന്ദു നായർ. നമ്പർ 11, കമ്മ്യൂണിറ്റി, SC ST OEC OBC, ഏതാണോ അത് ടിക്ക് ചെയ്യുക. നമ്പർ 12, ഡീറ്റെയിൽസ് ഓഫ് പാസിംഗ് SSLC ഓർ ദ ഇക്വലൻ്റ് എക്സാമിനേഷൻ. SSLC പാസ്സായതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ അത് വിട്ടാലും സാരമില്ല. ദെൻ 13, അഡ്മിഷൻ നമ്പേഴ്സ് കോൾ കേരള, അത് ഓപ്പൺ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, അവരുടെ രജിസ്റ്റർ നമ്പർ അവിടെ എഴുതുക, ഓപ്പൺ സ്കൂൾ ആണെങ്കിൽ. 14, ഡീറ്റെയിൽസ് ഓഫ് ദ ലാസ്റ്റ് അപ്പിയറൻസ് ഓഫ് ദ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ. നിങ്ങളിപ്പോൾ എഴുതിയ കഴിഞ്ഞ, അതായത് ഇപ്പോൾ എഴുതിയ +2 എക്സാമിൻ്റെ മന്ത്, ഇയർ, അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ എഴുതുക. ഇപ്പോൾ +1 കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ തൊട്ട് മുൻപ് എഴുതിയ ആ +1 എക്സാമിൻ്റെ മന്തും ഇയറും രജിസ്റ്റർ നമ്പറും ആണ് ഇവിടെ എഴുതേണ്ടത്. നമ്പർ 15, സബ്ജക്ട്സ് അപ്പിയറിംഗ്, നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ പാർട്ട് 1 ഇംഗ്ലീഷാണ്, അവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതുക. പാർട്ട് 2, സെക്കൻഡ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ്, മലയാളം, ഹിന്ദി, അറബിക്, ഏതാണോ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് അതവിടെ എഴുതുക. പാർട്ട് 3, സബ്ജക്റ്റിൻ്റെ കോളത്തിൽ നിങ്ങൾ മറ്റേതെങ്കിലും സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ സബ്ജക്റ്റ് ഏതാണെന്ന് അവിടെ എഴുതുക. ഇപ്പോൾ +2 നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ ഇമ്പ്രൂവ് ചെയ്യുന്നത് അതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാം ഫില്ലപ്പ് ചെയ്യേണ്ട നിങ്ങളുടെ ഡൗട്ട്സ് കഴിഞ്ഞല്ലോ. ഇനി ചിലരുടെ സംശയമാണ്, ഈ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതായത് ഇപ്പോൾ ജെൻഡർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ടിക്ക് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് നിങ്ങളുടെ എക്സാമിനെ ബാധിക്കുമെന്ന് പലർക്കും സംശയമുണ്ട്. അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, പേര്, പിന്നെ ഏത് സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അത്രയും കറക്റ്റായിരിക്കുക, മറ്റൊരു പ്രശ്നവും ഇല്ല. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ഫീസ് അടയ്ക്കുക, ട്രൈ ചെയ്യുക, നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ, ബെസ്റ്റ് വിഷസ്.